തെളിയിച്ചിരിക്കുന്നത്. അത് പ്രത്യേകമായ ഒരു അഭിനയ ശൈലി ഉണ്ട്, ഡയലോഗിൽ റെൻഡറിങ്ങിന് ഒരു പ്രത്യേക ഈണമുണ്ട്. അതെ അതെ, ഒരു ടോൺ ഇല്ലാത്ത വെറും ഒന്നുമില്ലായ്മയിൽ നിന്നും പപ്പോട്ടൻ ഡയലോഗ് പറഞ്ഞ് മോഡുലേറ്റ് ചെയ്ത് അതിന്റെ തമാശ ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുണ്ട്. ആ സംസാര ശൈലിയിൽ തന്നെ ഒരു തമാശ. ഏന്മാവൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഏതെങ്കിലും ചാനലുകളിൽ പരാമർശിക്കപ്പെടുമ്പോൾ ആദ്യം ഇടുന്നത് ഈ സീനായിരിക്കും. ആ അമ്മാവനല്ലേ? ശരിയാണ്, മറക്കാൻ പറ്റാത്തൊരു സീനാണ്. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. നമ്മളിപ്പോ പറഞ്ഞു വരുന്നൊക്കെ ഈ അടുത്ത കാലത്തുള്ള, അതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിലും പപ്പുവേട്ടൻ എന്ന് പറഞ്ഞ മലയാളത്തിലെ വാണിജ്യ സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു പപ്പുവേട്ടൻ. പ്രത്യേകിച്ച് ശശിവേട്ടന്റെ ഇപ്പൊ ഈറ്റ എന്ന് പറയുന്ന സിനിമ ഞാൻ ഈറ്റയാണ് പപ്പുവേട്ടനെ സ്റ്റാറാക്കുന്നത്. പിന്നെ പപ്പുവേട്ടൻ ഒരു അവിഭാജ്യ ഘടകമായി മാറി. കമൽ പറഞ്ഞ പോലെ പപ്പുവേട്ടൻ ഇല്ലാത്ത ഒരു സിനിമ അക്കാലത്ത് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ പപ്പുവേട്ടന് വേണ്ടി മാത്രം സിനിമയാണ് കോളേജിൽ പോയ കാലത്ത് ഞങ്ങൾക്ക് ഓർമ്മ. ഈറ്റ എന്നുള്ള സിനിമ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കോളേജ് പഠിക്കുമ്പോഴാണ് ആ സിനിമ കാണുന്നത്. അദ്ദേഹം പലപ്പോഴും ഫ്രെയിമിൽ വരില്ല ആ സീനിൽ, കാട്ടിക്കൂടി ഇങ്ങനെ പോകുന്ന ഒരു ഈറ്റ വെട്ടാൻ വേണ്ടി പോകുന്ന ഒരു ഇതുണ്ട്. പപ്പുവേട്ടൻ്റെ ഓഫ് സ്ക്രീൻ വോയിസാണ് ഓരോ ഡയലോഗിനും കയ്യടിയാണ് ഹ്യൂമറാണ്. അപ്പൊ അങ്ങനെ ആ ക്യാരക്ടറുടെ പ്രസൻസ് ഭയങ്കരമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്നുവെച്ചാ ശബ്ദം ഇപ്പോഴും എവിടെ കേട്ടാലും അത് ആ പപ്പു എന്ന പേര് അത് അവിടെ വന്നിരിക്കും. അത്രയ്ക്കും എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു സംസാര ശൈലി. വേറൊരു പ്രത്യേകത നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അദ്ദേഹം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരു കോഴിക്കോടൻ ഭാഷ എല്ലാ സിനിമകളിലും പറഞ്ഞിരുന്ന നടനാണെങ്കിൽ കൂടെ ഈ പറയുന്ന എം ടി സാറിന്റെ കഥാപാത്രങ്ങൾ വള്ളുവനാടൻ ഭാഷ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ആ കോഴിക്കോടൻ ഭാഷ വരാതെ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. പിന്നെ ആൾക്കൂട്ടത്തിൽ തന്നെ ഇപ്പൊ നീലത്താമര ഉണ്ടല്ലോ, പുതിയ നീലത്താമരല്ല പഴയ നീലത്താമര ഉണ്ട്. അതില് പപ്പുവേട്ടൻ ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു ചായക്കടക്കാരനായിട്ട്. അപ്പൊ അതിലും ഈ പറഞ്ഞ ശുദ്ധമായിട്ടുള്ള വള്ളുവനാടൻ ഭാഷ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളിൽ, ഇപ്പൊ എം ടിയുടെ ഒരുപാട് സിനിമകളിൽ ഈ വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന രീതി പപ്പുവേട്ടൻ. ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ ഏത് രീതിയിലുള്ള ഒരു ആക്ടിങ് സ്റ്റൈലാണ് ഇദ്ദേഹത്തിന്? ഒരു കോമഡി എന്ന് പറയുമ്പോഴത്തേക്കും കൊടുക്കുന്ന ഡയലോഗിൽ നിന്നും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ അപ്പോഴേ അത് പ്രസന്റ് ചെയ്യുകയാണോ അതോ പിന്നെ ഡബ്ബിംഗിലാണോ കൂടുതൽ മേക്കപ്പ് ചെയ്യുന്നത്? ഒരുപാട് ഇംപ്രവൈസ് ചെയ്യുന്ന രീതി നമുക്ക് പല സിനിമകളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചില രീതികൾ, ഇപ്പൊ ഞാനൊക്കെ എനിക്ക് ചെയ്യുമ്പോൾ പെരുമണാവരുടെ ശേഷം പ്രാദേശിക വാർത്തകളിലൊരു വെളിച്ചപ്പാടായിട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ട്. ഫിലോമിന ചേച്ചി എതിരെ വരുമ്പോ ഒരു പ്രേമം കാണിക്കുന്ന സീനില്ല, അത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്നിട്ട് പെട്ടെന്നൊരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതിൽ കണ്ണൊക്കെ വെച്ചിട്ട് പപ്പുവേട്ടൻ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ചെയ്തത്. അതൊക്കെ എനിക്കോട് വെറുതെ പറഞ്ഞു കൊടുത്ത് പപ്പുവേട്ടൻ അങ്ങ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് സിനിമകളിൽ പിന്നെയുണ്ട്, മിഥുനം, ചന്ദ്രലേഖ, എത്രയോ സിനിമകൾ, ടി പി ബാലഗോപാലിന്റെ അമ്മ, അദ്വൈതം, അപ്പുണ്ണി, അപ്പുണ്ണി, അതെ അതെ, പെരുമണാവൃത്ത വിശേഷങ്ങൾ, മുകുന്ദേട്ട, എത്ര സിനിമകളാണ്. ശ്രീ കുതിരവട്ടം പപ്പുവിനെ കുറിച്ചുള്ള ഇന്നത്തെ എപ്പിസോഡിലെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ഡിസ്കഷനിൽ നിന്നും നമ്മുടെ താരത്തെ തിരഞ്ഞെടുക്കാനുള്ള ചില പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇറ്റ്സ് ടൈം ഫോർ എ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. ശ്രീ കുതിരവട്ടം പപ്പു എന്ന നടനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുമുള്ള ഒരു ഒപ്പീനിയൻ. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. മലയാള സിനിമയ്ക്ക് കോഴിക്കോടൻ നാടകവേദി നൽകിയ സുപ്രധാനമായ സംഭാവനകളിൽ ഒന്നായിട്ടാണ് കുതിരവട്ടം പപ്പുവിനെ കാണേണ്ടത്. അദ്ദേഹം ആ കോഴിക്കോടൻ നാടകവേദിയിൽ വളരെയേറെ ആരാധകരെ സൃഷ്ടിക്കുകയും പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായിത്തീരുകയും ചെയ്തിരുന്നു. തൻ്റെ സ്വാഭാവികമായ ഹാസ്യത്തിലൂടെയാണ് അദ്ദേഹം അത് സാധിച്ചത്. അപ്പോൾ നാടകവേദിയിൽ ഹാസ്യനടൻ ചെയ്യുന്നത് വല്ലാതെ പുലിപ്പിച്ച് കാണിക്കുകയാണ്. ഹാസ്യം അവതരിപ്പിക്കുന്നതിന് വളരെ ലൗഡായിട്ടുള്ള പ്രകടനങ്ങൾ ആവശ്യമായി വരും. സിനിമയിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ കുതിരവട്ടം പപ്പു സിനിമയിലേക്ക് അത് പകർത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹാസ്യ കഥാപാത്രങ്ങൾ വളരെ ഉച്ചത്തിലാണ് അവരുടെ സംസാരവും ഭാവങ്ങളും ഒക്കെ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് വിട്ടുമാറാൻ അദ്ദേഹത്തിന് അധികം കഴിഞ്ഞിട്ടുമില്ല. അപ്പം നടന്മാർ രണ്ട് തരത്തിലാണ് അവർക്ക് അവരുടെ കഴിവിനെ നമ്മൾ വിലയിരുത്തുന്നത്. കഴിവുള്ള ഒരു നടന് അവസരം കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ മികച്ചൊരു കഥാപാത്രത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടാതെ പോകുന്നു. അതൊരു തരത്തിൽ സംഭവിക്കാം. മറ്റൊന്ന്, ഒരു നടൻ്റെ പരിമിതി കൊണ്ട് ആ നടന് അത് കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതിലാദ്യം പറഞ്ഞതാണ് കുതിരവട്ടം പപ്പുവിൻ്റെ സ്ഥാനം. കാരണം കുതിരവട്ടം പപ്പുവിന് വളരെ വ്യത്യസ്തമായ ഭാവങ്ങൾ ചെയ്യാമെന്ന് തെളിയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെയുണ്ട്. അദ്ദേഹം ഏറ്റവും കംഫർട്ടബിൾ ആവുന്നത് ടി ദാമോദരൻ്റെ സ്ക്രിപ്റ്റുകളിൽ അഭിനയിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഹാസ്യത്തിന് ഉപരിയായിട്ട് ഒരു മാനം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്.
അദ്ദേഹം വളരെ ഈ നിസ്സഹായതയൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി തന്നെ കുതിരവട്ടം പപ്പു അവതരിപ്പിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ അതിനൊക്കെ സാധ്യത പകരുന്ന കഥാപാത്രങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം കുതിരവട്ടം പപ്പുവിനെ സംബന്ധിച്ചിടത്തോളം കഴിവുണ്ടെങ്കിലും അധികമെങ്കും ഈ ഏറ്റവും കോമാളികളായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വിധിക്കപ്പെട്ടു പോയ ഒരു നടനാണ് കുതിരവട്ടം പപ്പു. അതിൻ്റെ പരിമിതിയും അത് മലയാള സിനിമയ്ക്കുണ്ടായിട്ടുള്ള നഷ്ടവും തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇതൊക്കെ നമ്മൾ ഇത്തരം തിരിഞ്ഞു നോട്ടങ്ങളിലൂടെയാണ് നമുക്കത് ബോധ്യമാകുന്നത്. ഒരു നടൻ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യമാകുന്നത് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ്. കുതിരവട്ടം പപ്പുവിനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമാകാൻ കഴിഞ്ഞുവെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ വാണിജ്യ സിനിമയ്ക്ക് അദ്ദേഹം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരിക്കെ തന്നെ ഈ കാലത്ത് വെല്ലുവിളിക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയില്ല. അത് അദ്ദേഹത്തിന് ഒരു നിർഭാഗ്യമായി തന്നെ കാണാം. അദ്ദേഹത്തിൻ്റെ പരിമിതിയായല്ല ഞാൻ കാണുന്നത്, അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യമായിട്ടാണ്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം, കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരം ശ്രീ പപ്പു ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസസ് ഞങ്ങളെ അറിയിക്കുക.